ഇന്നത്തെ വീഡിയോയിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കാണാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേസ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി കഴിയുമ്പം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള 1 ടീസ്പൂൺ ഉറദ്ദാലാണ്. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ചനാദാൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഡ്രൈ റെഡ് ചില്ലിയാണ്. ഞാനിവിടെ മംഗളൂർ മുളകാണ് എടുത്തിരിക്കുന്നത്. ബെടികേ ചില്ലി എന്നും പറയും. നല്ല കളറും കിട്ടും, എരിവും കുറവാണ്. ഒരു 4 ബെടികേ ചില്ലി ഇതിലേക്ക് പൊട്ടിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോ ഹീറ്റിൽ സ്റ്റേർ ചെയ്ത് ദാല് ഗോൾഡൻ കളറാവുന്നവരെ റോസ്റ്റ് ചെയ്യുക. ദാല് ലൈറ്റ് ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള 2 ഗാർലിക്ക് ഇതുപോലെ ചോപ്പ് ചെയ്താണ്, 2 ക്ലോവ്സ് ഗാർലിക്ക് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്കൊരു സ്മോൾ ഓനിയൻ ഇതുപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ലോ ഹീറ്റിൽ, ലോ ടു മീഡിയം ഹീറ്റിൽ സ്റ്റേർ ചെയ്തിട്ട് ഒനിയൻ ട്രാൻസ്പെറൻ്റ് ആവുന്നവരെ കുക്ക് ചെയ്യുക. ഒനിയൻ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മാത്രം മതി. ഒനിയൻ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ക്യാരറ്റാണ്. ഞാനിവിടെ 1 കപ്പ് ക്യാരറ്റ് പീൽ ചെയ്ത് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് സ്റ്റേർ ചെയ്ത് മിക്സ് ചെയ്യുക. ഇനി ഇത് സ്റ്റേർ ചെയ്ത് ഒരു 2 to 3 മിനിറ്റ്സ് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യുക. ക്യാരറ്റ് ഓൾമോസ്റ്റ് ഒന്ന് കുക്കായാൽ മതി, ഓവർ കുക്കായിട്ട് കൊഴിഞ്ഞു പോകാൻ പാടില്ല. അതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ക്യാരറ്റ് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കൂളാവുന്നതിന് വേണ്ടി സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ക്യാരറ്റ് മിക്സർ നന്നായിട്ട് കൂളായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു മിക്സർ ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. മിക്സർ ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ക്യാരറ്റ് മിക്സറിലേക്ക് ഒരു 1/4 കപ്പ് കോക്കനട്ട്, ഫ്രഷ് ഗ്രേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ബോൾ സൈസ് മതിയാവും. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് മാത്രം വാട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് സ്മൂത്ത് പേസ്റ്റായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ക്യാരറ്റ് ചട്നി ഗ്രൈൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെ ഒരു മീഡിയം തിക്ക് കൺസിസ്റ്റൻസിയാണ്. ഒരുപാട് തിന്നാവാൻ പാടില്ല, അതേപോലെ ഒരുപാട് തിക്കായി പോകാനും പാടില്ല. ഇപ്പോൾ ഗ്രൈൻഡ് ചെയ്തെടുത്ത ചട്നി ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓയില് ചൂടായി കഴിയുമ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ മസ്റ്റാർഡ് സീഡ്സ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം ഇതിലേക്കൊരു 1 ടീസ്പൂൺ ഉറുദ്ദാലും കൂടി ചേർത്ത് കൊടുക്കുക. മസ്റ്റാർഡ് ക്രാക്കിളായി, ഉറുദ്ദാൽ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കറി ലീവ്സും ചേർത്ത് കൊടുത്ത് സ്വിച്ച് ഓഫ് ചെയ്യുക. അതിനുശേഷം ടെമ്പറിംഗ് ക്യാരറ്റ് ചട്നിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റി ക്യാരറ്റ് ചട്നി ഇവിടെ റെഡിയായി. ഇത് റൈസ്, ദോശ, ഇഡ്ഡലി, വേണമെങ്കിൽ ചപ്പാത്തിയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി സൈഡ് ഡിഷാണ്. അപ്പോൾ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ പ്രിയാസ് വീക്കെൻഡ് റെസിപ്പീസ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ ഫ്രണ്ട്സിനും ബൈ. സ്റ്റേ സേഫ് ആൻഡ് ടേക്ക് കെയർ.